അനിയന്ത്രിതമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധനയ്ക്കെതിരെ INTUC പത്തനാപുരം റീജിയണൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. INTUC പത്തനാപുരം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജീബ് എം അധ്യക്ഷത വഹിച്ചു. പത്തനാപുരം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ നടുക്കുന്നിൽ നൌഷാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ലോക ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം സാമ്പത്തികമായ തകർച്ച, അതിന് കാരണം COVID-19 എന്ന് 2019 കണ്ടുപിടിച്ച ഒരു രോഗം. ഈ രോഗം രാജ്യത്തെ സാമ്പത്തിക നില തകർക്കുന്നതിനോടൊപ്പം തന്നെ ലോകമാകനം ഉള്ള എല്ലാവിധ സംവിധാനങ്ങൾക്കും ഇത് തടസ്സം സൃഷ്ടിക്കുന്നു. വളരെ ദയനീയമെന്ന് പറയട്ടെ, കഴിഞ്ഞ 4 മാസക്കാലത്തോളമായി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഏറ്റവുമധികം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളം തൊഴിൽ നഷ്ടപ്പെട്ടു. പണിശാലകൾ പണിയില്ല, വരുമാന മാർഗങ്ങളില്ല. അങ്ങനെ കഴിയുന്ന ഈ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് മാത്രം ചരക്കുകൾ കൊണ്ടുവന്ന് ഉപജീവന മാർഗം അരിയടക്കമുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന ഈ സംസ്ഥാനത്ത് നമുക്ക് തലയ്ക്ക് ഇരുട്ടണി തരുന്നത് പോലെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഇന്ധന വില വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, 140-150 ഡോളർ വിലയുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ ഒരു ബാരലിന് ചരിത്രത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ $30 വരെ വിലയെത്തിയപ്പോൾ പോലും ഇന്ന് ഈ രാജ്യത്ത് സംസ്കരിക്കുന്ന 1 ലിറ്റർ പെട്രോളിനും 1 ലിറ്റർ ഡീസലിനും ചിലവാകുന്നത് കേവലം 22 രൂപ മാത്രമാണ്. പക്ഷെ നമ്മളിൽ നിന്ന് ഈ സർക്കാർ 80 രൂപയിലധികം, 80 രൂപ, 81 രൂപ, 82 രൂപ നമ്മളിൽ നിന്ന് വാങ്ങുകയാണ്. കഴിഞ്ഞ 22 ദിവസങ്ങളായി മാത്രം ഏകദേശം 11 രൂപയോളം വർദ്ധിപ്പിക്കുകയും അത് ചോദിക്കുവാൻ നമുക്ക് കഴിവില്ലാത്ത വിധത്തിൽ നമ്മുടെ മൂക്കും കണ്ണും കാലും കെട്ടി നമ്മളെ തുറസ്സായ സ്ഥലത്ത് കൊണ്ടു നിർത്തുന്നു. INTUC നേതാക്കളായ ശ്രീ ചേത്തടി ശശി, ശ്രീ ബാബുരാജ്, ശ്രീ സലാഹുദ്ദീൻ, ശ്രീ പി ബാബു, ശ്രീ വർഗീസ് തോമസ് കരിക്കം, ശ്രീ അനിൽ ഇളപ്പുപാറ, ശ്രീ അൻസാർ, ശ്രീ സജീദ്, ശ്രീ സലീം, ശ്രീ അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു.